ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ എന്റെ വിഷയം ഭർത്താക്കന്മാരെ എങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ പുരുഷന്മാരെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ സ്ത്രീകളാണ് കാണുന്നതെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഭർത്താക്കന്മാരാണ് കാണുന്നതെങ്കിൽ ഭാര്യമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എന്റെ ഹിജാബ് എനിക്ക് സ്പോൺസർ ചെയ്തവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് പോയി കയറി നോക്കുക. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. അതായത് ഇപ്പൊ കുറേ സ്ത്രീകൾക്ക് കുറേ കംപ്ലയിൻസ് ഉണ്ടാവും അല്ലേ, ഞാൻ എന്റെ ഹസ്ബൻഡിനെ അങ്ങനെ കെയർ ചെയ്യുന്നുണ്ട്, അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ ഹസ്ബൻഡ് തിരിച്ച് എന്നെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇതിനുള്ള ഒരേ ഒരു മറുപടി, ഇപ്പൊ എല്ലാവരും ഇതിന്റെ കംപ്ലയിന്റ് എല്ലാവരും പറയും എന്തുകൊണ്ടാണ് അങ്ങനെ, എന്ത് ഞാൻ ഇത്രയും കെയർ ചെയ്തിട്ട് എന്നെ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, പുരുഷനും സ്ത്രീയും വേറെ വേറെ തന്നെയാണ്. ഇപ്പൊ കാഴ്ചയിൽ തന്നെ പുരുഷന്മാരും സ്ത്രീകളും ഒരേപോലെ അല്ലല്ലോ. നമ്മൾ ശാരീരികമായിട്ട് ഒത്തിരി മാറ്റങ്ങളില്ലേ, നമ്മുടെ ബോഡി സ്ട്രക്ചറും അവരുടെ ബോഡി സ്ട്രക്ചറും നമ്മുടെ സംസാരം അതായത് നമ്മുടെ സൗണ്ടും അവരുടെ സൗണ്ടും എല്ലാം മാറ്റമുണ്ട്. അതേപോലെ തന്നെ മാനസികമായ ലെവലിലും മൈൻഡ് ലെവലിലും രണ്ടുപേരും രണ്ട് സ്വഭാവക്കാരാണ്. നമുക്ക് ഇന്ന സ്വഭാവങ്ങളുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് വേറെ അവരുടേതായിട്ടുള്ള വേറെ വേറെ സ്വഭാവങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അവരൊരിക്കലും അതേപോലെ തന്നെ അവരായിത്തീരണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ തെറ്റാണ്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് അവരിലുള്ള ആ വ്യത്യാസം എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഈസ്ട്രജൻ സ്ത്രീ ഹോർമോണ് കൊണ്ടാണ് നമുക്ക് പല സ്വഭാവങ്ങളും ഉള്ളത്. അതായത് നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനും അങ്ങനെ കുറേ കൂടുതൽ കഴിവുകൾ നമുക്കുണ്ടാവും. പക്ഷേ പുരുഷ ഹോർമോൺ എന്ന് പറയുമ്പോൾ വേറെ തന്നെയാണ്. അപ്പം അതിൻ്റെതായ ആ ഒരു സ്വഭാവ മാറ്റങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇത് ആർക്കും പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റാതെ ആകുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് സ്നേഹമല്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആണുങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ ഏകദേശം എല്ലാ ആൾക്കാരിലും അത് കണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഒരാണിനെ നോക്കിയിട്ട് ഒരു പെണ്ണ് കൽപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും ആണുങ്ങൾക്ക് ഇഷ്ടമല്ല, അവർക്ക് നമ്മൾ കുറച്ച് താഴ്ന്നു നിൽക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നതായിരിക്കും. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ജന്മന ഉണ്ടാവുക എന്ന് പറഞ്ഞാല്. അതുപോലെ ഈ കെയറിങ് കാര്യങ്ങൾ ഇതും സപ്പോർട്ടാണ് അവർക്ക് വേണ്ടത്. കെയറിങ് എന്നുള്ളത് ആണുങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ ചെയ്ത് നിങ്ങൾ എവിടെ എത്തി എവിടെ പോയി അല്ലെങ്കിൽ കഴിച്ചോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഞാൻ കോമണൈസ് ചെയ്ത് പറയുന്നതല്ല കേട്ടോ. അപ്പൊ കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ടാവും, അതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പുറത്ത് കുറേ പ്രശ്നങ്ങൾ വരുന്നവരുണ്ടാവും, അവരെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക. ആണുങ്ങളെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പരസ്പരം എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിൽ മെയിൻ പറയാനുള്ളത് ഇപ്പോൾ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ശരിക്കും, അതായത് വീട് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ശരിക്കത്തെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സമാധാനം കിട്ടുന്ന സ്ഥലം എന്നാണ് അല്ലെ. മനസ്സമാധാനം ആഗ്രഹിച്ച് വരുന്ന സ്ഥലം എന്ന് വേണം വീടിനെ പറയാൻ. ഇപ്പൊ പക്ഷെ മിക്ക വീടുകളിലും ആണുങ്ങൾ പുറത്തു പോയിട്ട് കയറി വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും അടിയും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീകളുടെ മെയിൻ ഒരു സ്വഭാവമാണ് കംപ്ലയിൻസ് പറയുക എന്നുള്ളത്. നമുക്ക് കംപ്ലയിൻസ് നമ്മൾ ഇല്ലാത്ത കംപ്ലയിൻസ് പറയുന്നതായിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെതായിട്ടുള്ള കംപ്ലയിൻസ് ആയിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ ഈ കംപ്ലയിൻസ് പറയാൻ ഒരു സമയമുണ്ട്, ആ സമയം നോക്കി നമ്മൾ പറഞ്ഞില്ലെങ്കിലാണ് അതവിടെ പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും ഭർത്താവ് കയറി വരുന്ന സമയത്ത് നന്നായിട്ട് പ്ലസൻ്റ് ആയിട്ട് ചിരിച്ച മുഖത്തോടുകൂടെ നിൽക്കുക. അപ്പോൾ അവർ പുറത്ത് ഇപ്പോൾ പോകുന്ന ആൾക്കാരാണെങ്കിൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരുപാട് അവർക്ക് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മൾ അവരെ വെൽക്കം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ സലാം പറഞ്ഞുകൊണ്ട് വെൽക്കം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം അവർക്ക് ആ പുറത്തുനിന്നുള്ള ആ ഒരു ടെൻഷൻ അവർ അത് അവിടെ കളഞ്ഞിട്ടായിരിക്കും വീടിനകത്തേക്ക് വരിക. പിന്നെ അവർ പ്ലസൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബിഹേവ് ചെയ്യും. അല്ലാതെ ഇപ്പോൾ കയറി വരുന്ന വരവ് തന്നെ നമ്മളെ കാണുമ്പോൾ ഒരു മുഷിഞ്ഞ ചടഞ്ഞ ഒരു രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ടെൻഷൻ ഒന്നും കൂടെ കൂടും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിൻ്റെ ടെൻഷനും കൂടെ കൂടും. ഇപ്പോൾ പുരുഷന്മാരെന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ ആക്കാൻ തൻ്റെ ഫാമിലീനെ സ്റ്റേബിൾ ആക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന കംപ്ലയിൻസ് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ചെറിയ കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങളായിരിക്കും. അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ നോക്കാനാണ് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അതായത് ഫാമിലീനെ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റേബിൾ ആക്കണം, വലിയ വീടെടുക്കണം, സാമ്പത്തികമായിട്ട് സ്ഥിരത ഉണ്ടാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർ ശ്രദ്ധിക്കുക. പക്ഷേ നമ്മൾ സ്ത്രീകൾ എന്തായാലും ചെറിയ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് എന്നെ അങ്ങനെ നോക്കില്ല ഇങ്ങനെ നോക്കില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് നമ്മുടെ സ്വഭാവം, അതായത് നമ്മുടെ ഇൻബിൽട്ട് ആയിട്ട് മീൻസ് നമ്മൾ ജന്മന നമുക്ക് അങ്ങനെ ആയതുകൊണ്ട് അതങ്ങനെയാണ്. അപ്പൊ ഇവരെ ഇത് പറഞ്ഞ് പരസ്പരം നിങ്ങൾ തമ്മിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, പെണ്ണ് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനെ പഠിച്ചവൻ സൃഷ്ടിച്ചത് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടാണെന്ന് പുരുഷൻ മനസ്സിലാക്കുകയും, അതേപോലെ തന്നെ പുരുഷൻ എന്ന് പറയുന്ന ആളെ ഇങ്ങനെയൊക്കെയാണ്
പഠിച്ചത്. അതിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെന്ന് ഒരു സ്ത്രീ മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നും അവരുടെ ലൈഫ് ഭയങ്കരമായിട്ട് സന്തോഷത്തോടുകൂടി കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ കോമൺ ആയിട്ട് രണ്ടാൾക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കമ്പയർ ചെയ്ത് സംസാരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു അവരുടെ ഹസ്ബൻഡായിട്ട് അവർ അങ്ങനെ നോക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇങ്ങനെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ ചെയ്യണം എന്ന് വിചാരിച്ച ആളാണെങ്കിൽ കൂടെ പിന്നെ കെയർ ചെയ്യില്ല. കാരണം കമ്പാരിസൺ ആർക്കാണെങ്കിലും ഇഷ്ടമാവില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ എന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ അവരാണ് വലുത് എന്ന് പറയുകയാണെങ്കിൽ എനിക്കിഷ്ടാവില്ല അല്ലേ. അതേപോലെ തന്നെ ഇത് രണ്ടുപേരും മനസ്സിലാക്കുകയാണെങ്കിൽ ഈ കമ്പയർ ചെയ്യുന്ന ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സാഹചര്യം വീട്ടിൽ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ സ്ത്രീകൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന പുരുഷന്മാരിൽ നിന്നും കെയറിങ് ആണ്, നമ്മളെ കൂടുതലായിട്ട് കെയർ ചെയ്യണം, ഒരു കുഞ്ഞിനെ പോലെ നമ്മളെ നോക്കണം, നമ്മൾ ഭക്ഷണം കഴിച്ചോ ചോദിക്കണം, നമുക്ക് എന്താണ് ഇഷ്ടം, നമുക്ക് സർപ്രൈസസ് തരണം, നമുക്ക് ഗിഫ്റ്റുകൾ തരണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുക. ഈ പുരുഷൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും താങ്ങും തണലുമായിട്ട് വാക്കുകൊണ്ട് ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പുരുഷന്മാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അവർക്ക് ആ സപ്പോർട്ടാണ് വേണ്ടത്. അതിന് പകരം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്, കെയറിങ് ആണ് ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പൊ അതേപോലെ തന്നെയായിരിക്കും ഈ പുരുഷന്മാരെന്ന് വിചാരിച്ചു നമ്മൾ അങ്ങോട്ട് കെയറിങ് ആയിരിക്കും ചെയ്യാം. അതായത് പുറത്തു പോയി കഴിഞ്ഞാൽ ഭർത്താവിനെ വിളിച്ചിട്ട് ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ എന്താ ചെയ്യണേ, ഏതാ ചെയ്യണേ, എങ്ങനെ പോണ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു ഇറിറ്റേഷൻ ആയിരിക്കും. മനസ്സിലാക്കേണ്ട കാര്യം അവർക്ക് വേണ്ട സപ്പോർട്ടാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക എന്ന് പറയുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പോകുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും, സൂപ്പർ ആവും, നിങ്ങൾ അടിപൊളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവർക്ക് ഫുള്ളും ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്നെ എൻ്റെ വൈഫ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ എന്നെ എൻ്റെ ഉമ്മ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു എനർജിയിൽ അവർക്ക് പോകുന്ന കാര്യങ്ങൾ അസലായിട്ട് അവർ സൂപ്പറായിട്ട് നടത്തിയിട്ട് വരും. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് നമ്മുടെ തെറ്റല്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ പോലെ തന്നെയാണ് ആണുങ്ങളും ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യം. ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഭർത്താക്കന്മാർ വരുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന രീതി, അതായത് നമ്മുടെ വസ്ത്രധാരണം, ആണുങ്ങളെന്ന് പറയുമ്പോൾ നല്ലോണം ഭംഗി ആസ്വദിക്കുന്ന ആൾക്കാരാണ്, ഭംഗി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടായിരിക്കും മിക്ക ആൾക്കാരും പുറത്തേക്ക് പോയ മറ്റ് സ്ത്രീകളെയൊക്കെ നോക്കുന്നത്. അത് അവരുടെ അങ്ങനെയാണ്, അവരെ സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ സോ അവർക്ക് കൂടുതലായിട്ട് നമ്മുടെ ഭംഗി ആസ്വദിക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് നിൽക്കുക, നന്നായിട്ട് പെരുമാറുക എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കുറ്റപ്പെടുത്തലുകൾ. കുറ്റപ്പെടുത്തൽ ഇപ്പൊ ആണുങ്ങൾക്ക് എന്ന് മാത്രമല്ല സ്ത്രീകൾക്കും ഇഷ്ടമല്ല, ഇത് കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിലുള്ള കുറ്റങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർ ഒരു കാര്യം ചെയ്തതല്ല. സെയിം ടൈം ഈ കുറ്റം പറയുന്ന രീതി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കത് പ്രശ്നം വരില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചീത്തയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, മീൻസ് നന്നായിട്ടില്ല എങ്കിൽ, ഇപ്പോൾ കുക്ക് ചെയ്ത സാധനം നന്നായിട്ടില്ല എങ്കിൽ നമ്മുടെ നേരിട്ട് നീ കുക്ക് ചെയ്ത് ഒരു ഒന്നിനും കൊള്ളില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ തോന്നുക, പിന്നെ നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാനേ തോന്നില്ല, നോർമൽ. അപ്പോൾ അതേത് അവർ പറയാണ് നീ ഇന്ന് ഉണ്ടാക്കിയത് അന്ന് ഉണ്ടാക്കിയതിനേക്കാളും കുറച്ചൊന്ന് ടേസ്റ്റ് കുറവായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ മുമ്പ് നമ്മൾ ചെയ്ത ഒരു കാര്യത്തിന് അവർ നല്ലത് പറഞ്ഞു. അപ്പൊ സോ നമുക്ക് സന്തോഷമാണ്. അപ്പൊ ഇന്നത്തേൽ എന്തോ ആക്ച്വലി ഒരു കുഴപ്പമുണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അതേപോലെ തന്നെയാണ് പുരുഷന്മാരും, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കുറ്റം കുറവ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ നേരിട്ട് അങ്ങനെ പറയാതെ ഇതുപോലെ മാറ്റി പറയുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ ചെയ്തത് എന്തൊരു പ്രശ്നമുണ്ട് ഓക്കെ എന്നുള്ളത്. മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ പുരുഷന്മാരെന്ന് പറയുന്നത് ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്, ഞാനാണ് എന്തുകൊണ്ടും മുന്നിൽ നിൽക്കുന്ന ആള്, എന്റെ ഭാര്യനേക്കാളും ഒരു പടി മുന്നിൽ ഞാനാണ് നിൽക്കുന്നതെന്ന് അവർ ജന്മന അവർ അങ്ങനെയാണ്, അവരങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. ഈ മെയിൽ ഡോമിനൻസി എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതേസമയം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും അല്ല തൻ്റെ ഭർത്താവിനേക്കാളും ഒരുപടി എന്തുകൊണ്ടും താഴെയാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കതൊരു വലിയ വിഷയമായിട്ടൊന്നും വരില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഭർത്താവിനോട് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണ് ചെയ്യാറുള്ളത് അല്ലേ, എനിക്ക് അതൊന്ന് ചെയ്തു തരോ എന്നാണ് ചോദിക്കാറുള്ളത്. പക്ഷെ പുരുഷന്മാരെന്ന് പറയുമ്പോൾ എനിക്കത് ചെയ്യി, എനിക്ക് ചെയ്തു തരണം എന്ന് പറയും. അത് അവർ അങ്ങനെയാണ്, അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ള, ചിലര് പറയുമ്പോൾ ഇപ്പൊ പുരുഷന്മാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, അവർക്ക് എപ്പോഴും ആരെങ്കിലുമൊക്കെ അവരുടെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ചെറുതിൽ എന്ന് പറയുമ്പോൾ പാരന്റ്സ് ബാക്കിയുള്ളവരൊക്കെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാര്യ എന്തായാലും എപ്പോഴും തൻ്റെ കൂടെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാരുണ്ട്. പുരുഷന്മാരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭാര്യമാർക്ക് എത്ര തന്നെ കഴിവുണ്ടെങ്കിലും അവര് ഭാര്യമാരോട് നേരിട്ട് പറയില്ല, നീ ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ നിനക്ക് ഈ കഴിവുണ്ട്, നീ ഇത് ചെയ്ത് ഭയങ്കര ഇതാണ് എന്നുള്ളത് പറയില്ല. അത് പൊതുവെ അങ്ങനെയാണ്. കാരണം എന്താന്ന് വെച്ചാല് എന്നെക്കാളും എന്തോ ഒരു സംഭവമാണ് ഭാര്യ എന്ന് ഭാര്യയ്ക്ക് തോന്നരുത്, അതിന് വേണ്ടിയിട്ടാണ് അവരിത് പറയാതിരിക്കുന്നത്. അതേസമയം അവർ പുറത്തു പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരോട് പറയും എൻ്റെ ഭാര്യ ഭയങ്കര സംഭവമാണ്, എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്, എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്നുള്ളതാണ്. പക്ഷേ അത് അവർക്ക് അങ്ങനെ പറയാനും പറ്റില്ല, കാരണം അവർ അങ്ങനെയാണ്. അവരുടെ ഒരു ആ ഒരു മെയിൽ ഡോമിനൻസിൻ്റെ ഒരു പാർട്ടാണ് അത്. തൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഭാര്യ ഇങ്ങനെ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ എന്നെക്കാളും വലിയ സംഭവമായിട്ട് ഭാര്യയ്ക്ക് തോന്നുമെന്ന് വിചാരിക്കും. പക്ഷേ ഇതൊന്നും സ്നേഹമില്ലായ്മയുടെ ഒരു ഭാഗമല്ല. അവർക്ക് നല്ലോണം സ്നേഹമുണ്ട്, പക്ഷേ പ്രകടിപ്പിക്കൽ പൊതുവെ കുറവായിരിക്കും ഈ പുരുഷന്മാർ. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഒരു കൂട്ടം പുരുഷന്മാരുണ്ട്. അവരിതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തൻ്റെ ഭാര്യനെ എവിടെ പൊക്കി പറയണം, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം എല്ലാം അറിയുന്ന ആൾക്കാരുണ്ട്, ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നേരിട്ട് നിങ്ങൾ ഭാര്യ ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡ് ചിലപ്പോൾ കേൾക്കുക പോലുമില്ല, മൈൻഡ് ചെയ്യുക പോലുമില്ല. മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് തോന്നി ചിലപ്പോൾ മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി ഒരു ട്രിക്ക്, ലാസ്റ്റ് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെ വരികയാണെങ്കിൽ എപ്പോഴും എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ സന്തോഷം എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ സന്തോഷം ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് തന്നാലും നിങ്ങൾക്ക് ആ കാര്യം ചെയ്ത് തരുമ്പോൾ നിങ്ങൾ മെൻ്റലി എങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് ഇപ്പം എഴുതുന്നത് ഹസ്ബൻഡ് കാണുകയാണെങ്കിൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ട, അതൊന്നുമില്ല എന്ന് പറയാൻ മതി. അപ്പോൾ എന്തായാലും ഒരു ദിവസം ഹസ്ബൻഡ് അത് എടുത്ത് നോക്കും നോർമലി. അപ്പം അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് എന്തൊക്കെ സന്തോഷം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞറിയിക്കുന്നതിനേക്കാളും അത് എഴുതിയ സംഭവം വായിക്കുമ്പോൾ ഹസ്ബൻഡിന് ആ കണ്ണിലൂടെ അതായത് ഈ വായിക്കുന്നതിലൂടെ മനസ്സുകൊണ്ടായിരിക്കും അവരത് വായിക്കുക, അവരുടെ ഉള്ളിലേക്ക് അത് ആഴ്ന്നിറങ്ങുകയും തിരിച്ചും നിങ്ങൾക്ക് ആ സന്തോഷം തരണം എന്നുള്ള ആ ഒരു വ്യഗ്രത, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം എന്നുള്ള ഒരു തോട്ട്സ് ആണുങ്ങൾക്ക് പൊതുവേ ഉണ്ടാവും. ആ ഒരു വ്യഗ്രത കൊണ്ട് തീർച്ചയായിട്ടും പിന്നീട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇത് ആരെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുക വീട്ടിൽ ഇനിയുള്ള കാലങ്ങളിൽ, തീർച്ചയായിട്ടും ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലും ചെയ്തു നോക്കുക. പിന്നെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന പോലെ നിങ്ങളുടെ ഹസ്ബൻഡ് സംസാരിക്കുക എന്തെങ്കിലും ചെയ്താൽ ദേഷ്യപ്പെടാതെ, ആ സമയത്ത് ആരാണെങ്കിലും ചിലപ്പോൾ ദേഷ്യപ്പെടും അല്ലെങ്കിൽ കരഞ്ഞിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും, കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം സമാധാനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എനിക്ക് മനസ്സിന് വല്ലാതെ വിഷമമുണ്ടാക്കി, അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ ആവർത്തിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് നിങ്ങൾ സമാധാനത്തോടെ പറഞ്ഞു നോക്ക്. അത് അവർക്ക് നന്നായിട്ട് കൊള്ളും. പിന്നെ അത് അവരെ ആവർത്തിക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ജന്മന ഉള്ള പ്രശ്നങ്ങളല്ലാതെ, അതായത് ജന്മന ആണുങ്ങൾക്കുള്ള സ്വഭാവം അല്ലാതെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചില സ്വഭാവ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതായത് തൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു ഓരോ വീട്ടിലും ഓരോ പോലെ ആയിരിക്കുമല്ലോ വളരുന്നത്. ചിലവർ വീട്ടിൽ ഭയങ്കര ഫ്രീഡമായിട്ട് ഇപ്പോൾ ഭാര്യമാർക്ക് നല്ല ഫ്രീഡം കൊടുത്തിട്ട് മീൻസ് ഭാര്യമാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ജീവിക്കുന്ന ആണുങ്ങളെ കണ്ടു വളരുന്ന ആണുങ്ങളും, അതല്ലാതെ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ഭാര്യമാരെ കൽപ്പിച്ച് എല്ലാം പേടിച്ച് ഒക്കെ ജീവിക്കുന്ന പോലെ ഒരു ഉമ്മനെ കണ്ടു വളരുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള അവരുടെ സ്വഭാവങ്ങളിലുള്ള വ്യത്യാസമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ജന്മന ഉള്ള ആണുങ്ങളുടെ സ്വഭാവം നമുക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല. അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അവിടെ വേണ്ടത്. അവിടെ രണ്ടുപേരും പരസ്പരം എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യ ആഗ്രഹിക്കുന്നത് ഇതാണ്, അപ്പോൾ സോ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക. എൻ്റെ സ്വഭാവത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ചൊന്ന് ചുരുക്കുക, മീൻസ് എൻ്റെ ആഗ്രഹങ്ങളിൽ കുറച്ചൊന്ന് മാറ്റങ്ങൾ വരുത്തുക, അതേപോലെ ഭാര്യയും കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ രണ്ടും കൂടെ പോകുമ്പോൾ രണ്ടുപേരും മനസ്സിലാക്കുക, രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ളതുകൊണ്ട് ആ ലൈഫ് നന്നായി പോകും. അതല്ലാതെ ഈ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന സ്വഭാവങ്ങൾ കുറച്ച് കാലം കൂടി ഈ സൊസൈറ്റിയിൽ നമ്മൾ കൂടുതൽ കണ്ട് വരുന്ന സമയത്ത് അവർ ഇൻട്രസ്റ്റായിട്ട് ഭാര്യയ്ക്ക് ഫ്രീഡം കൊടുക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നതും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്. പുരുഷന്മാരെക്കാളും അഡ്ജസ്റ്റ് ചെയ്ത് അതായത് സഹിച്ച് ഒക്കെ പോകാനുള്ള കഴിവ് നമുക്കുണ്ട്. അപ്പം നമ്മൾ പുരുഷന്മാരെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നേരിട്ട് തുറന്ന് സംസാരിക്കുക. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് പരസ്പരം ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമെന്ന് നിങ്ങൾ സ്വയം പരസ്പരം തീരുമാനിക്കുകയാണെങ്കിൽ ജീവിതം അടിപൊളിയായി തീരുന്നതാണ്. പിന്നെ നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ നടത്താൻ ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഇന്ന് തന്നെ നടക്കണം എന്ന് വാശി പിടിക്കാതിരിക്കുക. അതിനുള്ള സമയം കുറച്ച് ദിവസം കാലതാമസം എടുക്കും, അതിനുള്ള സമയം കൊടുക്കുക.
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ പുരുഷന്മാരെ സംശയിക്കുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ കുറേ സ്ത്രീകൾ ഇപ്പോൾ ഫോണ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ തൻ്റെ ഹസ്ബൻഡിന് സംശയമുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. സംശയിക്കാനുള്ള ഇട പരസ്പരം കൊടുക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളെല്ലാവരും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഫോണിൻ്റെ കാര്യത്തിനാണെങ്കിലും എല്ലാറ്റിലും പരസ്പരം സംശയിക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കാതിരിക്കുക കേട്ടോ. അപ്പൊ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് പുതിയൊരു വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഇൻഷാല്ലാ. ബൈ ബൈ.